പണ്ടേ ദുർബല പിന്നെ ഗർഭിണിയും എന്ന് പറയുന്നത് പോലെയാണ് കേരള കോൺഗ്രസ് ബിയുടെ ഇപ്പോഴത്തെ കാര്യം. ഏനാത്ത് പാലം മുതൽ കമ്പംകോട് പാലം വരെയുള്ള പാലം പാർട്ടി എന്ന് അസൂയക്കാർ കളിയാക്കി പറയുമെങ്കിലും അതിൽ കഴമ്പുണ്ടെന്ന് കൊട്ടാരക്കരക്കാർക്കറിയാം. ഒരു കാലത്ത് കേരള രാഷ്ട്രീയത്തിലെ ചാണക്യനായിരുന്ന ശ്രീമാൻ ആർ ബാലകൃഷ്ണപിള്ളയുടെ കുടുംബ പാർട്ടി എന്നൊക്കെ എതിരാളികൾ പരിഹസിക്കുമെങ്കിലും സംസ്ഥാനത്തിൻ്റെ മുക്കിലും മൂലയിലുമൊക്കെ വിരലിലെണ്ണാവുന്ന ചില പ്രവർത്തകരെ ബാലകൃഷ്ണപിള്ള കൂടെ നിർത്തിയിരുന്നു. ബാലകൃഷ്ണപിള്ള സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിടവാങ്ങിയതോടെ ഗണേഷ് കുമാർ പാർട്ടിയുടെ കടിഞ്ഞാൺ കയ്യിലെടുത്തു. പക്ഷേ പിള്ളയുടെ കൂടെ നിന്നവരിൽ പലരും മകൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറല്ല. അവരിൽ പലരും ചോദിക്കുന്നത് ആനയെ പേടിക്കാം, ആന പിണ്ടത്തെ പേടിക്കണോ എന്നാണ്. ഏതായാലും കേരള കോൺഗ്രസ് ബി പാർട്ടിക്കുള്ളിൽ ഗണേഷ് കുമാർ തന്നിഷ്ടം കാട്ടുന്നുവെന്ന് ആരോപിച്ച് പിള്ളയുടെ കൂടെ നിന്ന ഒട്ടുമിക്ക ആളുകളും യു ഡി എഫിൽ ചേരാൻ ഒരുങ്ങുകയാണ്. കോഴിക്കോട് സ്വദേശിയായ സംസ്ഥാന സെക്രട്ടറി നജീം പാലക്കണ്ടിയുടെ നേതൃത്വത്തിലുള്ള വിഭാഗമാണ് പാർട്ടിക്കുള്ളിൽ കലാവക്കൊടി ഉയർത്തിയിരിക്കുന്നത്. യു ഡി എഫിൽ കേരള കോൺഗ്രസ് ബി എന്ന പേരിൽ നിലകൊള്ളാനാണ് നീക്കം നടത്തുന്നത്. ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തിയിരിക്കുന്ന നേതാക്കൾ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കളുമായി ചർച്ച നടത്തിക്കഴിഞ്ഞുവെന്നാണ് ലഭിക്കുന്ന വിവരം. രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും പി കെ കുഞ്ഞാലിക്കുട്ടിയും എന്നിവരുമായിട്ടാണ് ഇവർ ചർച്ച നടത്തിയത്. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ ഒരു വിഭാഗത്തിൻ്റെ കൊഴിഞ്ഞുപോക്ക് തിരിച്ചടിയായിരിക്കുകയാണ് പിള്ള ഗ്രൂപ്പിന്. ഗണേഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പിള്ള ഗ്രൂപ്പ് എൽ ഡി എഫിൻ്റെ ചേരിയിലാണ് നിൽക്കുന്നത്. എൻ സി പി വിട്ട് എൻ സി പി കേരള പാർട്ടി രൂപീകരിച്ച മാണി സി കാപ്പിനൊപ്പം കൂടാനും ഈ വിമത കേരള കോൺഗ്രസ് ബി വിഭാഗത്തിന് പദ്ധതിയുണ്ട്. ഇക്കാര്യത്തിലുള്ള ചർച്ചകൾ നടന്നു വരികയാണ്. ഗണേഷ് കുമാർ തന്നിഷ്ടപ്രകാരം പാർട്ടിയെ നയിക്കുന്നു, പാർട്ടിയിൽ അംഗത്വമില്ലാത്തവർക്ക് പോലും സ്ഥാനങ്ങൾ നൽകി പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുന്നു എന്നെല്ലാമാണ് ഈ വിമതരുടെ പരാതി. ആലപ്പുഴ, കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട് എന്നീ നാല് ജില്ലാ കമ്മിറ്റികൾ തങ്ങൾക്കൊപ്പമാണെന്നാണ് നജീം പാലക്കണ്ടിയുടെ അവകാശവാദം. ഗണേഷ് കുമാറിനോട് അഭിപ്രായ ഭിന്നത ഉണ്ടെങ്കിലും പാർട്ടി നേതാവ് ആർ ബാലകൃഷ്ണപിള്ളയോട് എതിർപ്പില്ല. അതേസമയം പാർട്ടിയിൽ സജീവമല്ലാത്തവരാണ് വിമതസ്വരം ഉയർത്തുന്നതെന്നാണ് ഗണേഷ് കുമാറിൻ്റെ അഭിപ്രായം. യാതൊരു സ്വാധീനവും സംഘടനാതലത്തിൽ ഇവർക്കില്ലത്രേ. പലരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നതാണെന്നും ഗണേഷ് കുമാർ പറയുന്നു. നേരത്തെ പത്തനാപുരത്ത് നിന്നും ഇത്തവണ ഗണേഷ് കുമാർ മാറുമെന്നും കൊട്ടാരക്കരയിൽ മത്സരിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നുവെങ്കിലും പത്തനാപുരത്ത് ചുവരെഴുത്തും മറ്റും തുടങ്ങിയിട്ടുണ്ട്. ഇതിനിടെ യൂത്ത് ഫ്രണ്ട് ബി മുൻ സംസ്ഥാന പ്രസിഡന്റും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്ന മധു എണ്ണക്കാടിൻ്റെ നേതൃത്വത്തിൽ ചില നേതാക്കളും പ്രവർത്തകരും കേരള കോൺഗ്രസ് ബിയിൽ നിന്ന് രാജിവെച്ചു. പാർട്ടി വിട്ട ഇവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് തീരുമാനിച്ചതായാണ് അറിയുന്നത്. ഇവർ ജോസ് കെ മാണിയുമായി ചർച്ച നടത്തി വരികയാണ്. ഏതായാലും ഇപ്പോൾ പിള്ള ഗ്രൂപ്പിൽ അവശേഷിക്കുന്നത് ഗണേശപിള്ളയും ശിങ്കിടികളും മാത്രം. അതേസമയം ഗണേഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനവുമായി ബന്ധുവും കോൺഗ്രസ് നേതാവുമായ ശരണ്യ മനോജ് രംഗത്തെത്തിയിരുന്നു. ഗണേഷ് കുമാർ ആരോടും ആത്മാർത്ഥതയില്ലാത്തയാളാണെന്നാണ് ശരണ്യ മനോജിൻ്റെ വിമർശനം. ഗണേഷ് കുമാർ എം എൽ എ ആയതുമുതലുള്ള സംഭവ വികാസങ്ങൾ മനോജ് എണ്ണി എണ്ണി പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ നിർലോഭമായ സഹായം കൊണ്ടാണ് പത്തനാപുരത്ത് വികസനം കൊണ്ടുവരാൻ പറ്റിയതത്രേ. പത്തനാപുരം ടൗണിൽ ചില കെട്ടിടങ്ങൾ ഉണ്ടാക്കിയെന്നല്ലാതെ എന്ത് വികസന പ്രവർത്തനമാണ് ഈ എം എൽ എ നടത്തിയിട്ടുള്ളതെന്ന് പറയണമെന്നും ശരണ്യ മനോജ് ചോദിച്ചു. ഗണേഷ് കുമാർ എം എൽ എ ആയി തുടർന്ന കഴിഞ്ഞ 20 വർഷത്തിൽ യു ഡി എഫിനൊപ്പം നിന്ന 15 വർഷം മാത്രമാണ് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചതത്രേ. എന്നിട്ട് അദ്ദേഹം ഇടതുപക്ഷ പാളയത്തിൽ പോയി. ആരോടും ആത്മാർത്ഥതയില്ലാത്ത, സ്വന്തം മക്കളോട് ആത്മാർത്ഥതയില്ലാത്ത, സ്വന്തം ഭാര്യയോട് ആത്മാർത്ഥതയില്ലാത്ത, സ്വന്തം പിതാവിനെ മന്ത്രിയായതിൻ്റെ പിറ്റേന്ന് തള്ളിപ്പറഞ്ഞയാളാണ് ഗണേഷ് കുമാർ എന്നാണ് ശരണ്യ മനോജ് ആരോപിക്കുന്നത്. ഇതൊക്കെ അവരുടെ കുടുംബകാര്യങ്ങളാണെന്ന് എതിരാളികൾ പറഞ്ഞാലും വരുന്ന തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്ത് ജയിച്ചു കയറണമെങ്കിൽ ഒരുപാട് വിയർപ്പൊഴുക്കേണ്ടി വരും ഗണേഷ് കുമാറിന്. സിനിമയിലെ അഭിനയമൊന്നും ഇനി പത്തനാപുരത്ത് നടക്കില്ലെന്നാണ് പത്തനാപുരത്തുകാർ പറയുന്നത്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.